ആദ്യം ശ്രീ ഓക്കെ വിനീഷ്, എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്നാണ് നിങ്ങളുടെ അനുമാനം? രണ്ട്, ഇത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാമായിരുന്നു? അല്ല, ഇതില് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ മരണകാരണം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ ഉണ്ടായിട്ടുള്ള കുട്ടിക്ക് ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ കൊടുത്തു, അപ്പൊ ഉണ്ടായിട്ടുള്ള ചില ക്രൈസിസ് വന്നു, അങ്ങനെ കാർഡിയക് അറസ്റ്റ് വന്ന് മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെ വന്ന് ബോഡി ഇപ്പൊ ഇന്ന് 8 മണിക്ക് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട് നാളെ രാവിലെ എറണാകുളത്ത് എത്തിച്ചേരും. ഇതില് നേരത്തെ ഇവിടെ നിങ്ങൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ അനുമതിയോടുകൂടി പോയ ഒരു അസോസിയേഷൻ. അവിടെ ഫെഡറേഷൻ അസോസിയേഷനെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതൊരു ബേസിക് നീഡ്സ് ചെയ്തു കൊടുക്കേണ്ടത് ഒരു ഫെഡറേഷന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പം ഒരുപാട് മത്സരങ്ങളിൽ ഇത്തരം ചില തർക്കങ്ങൾ വരാറുണ്ട്. അപ്പോൾ രണ്ട് ടീമിനെയും ചില സമയം കോടതി ഉത്തരവോ കൂടെ പങ്കെടുപ്പിക്കുകയും അവർക്ക് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കാനുള്ള ആ ടൂർണമെന്റിൽ എല്ലാവർക്കും കൊടുക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവസരമുണ്ടാകും. പക്ഷെ ഇവിടെ ഈ ഫെഡറേഷൻ ഭാരവാഹികൾ അതൊക്കെ നമ്മളെ ശ്രീ വിനീഷ് മുതിർന്നവരുടെ കാര്യത്തിൽ കാണാറുണ്ട്. എന്ത് പ്രത്യേകിച്ച് അന്തർദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ ഒരു ടീമിന് സ്വാഭാവികമായിട്ടും പ്രവേശനം കിട്ടും അന്തർദേശീയ തലത്തിൽ മത്സരിക്കാൻ. മറ്റൊരു ടീമിന് സ്വാഭാവിക ചിലപ്പോൾ കോടതി വിധിയ വഴിയായിരിക്കാം പോകുന്നത്. ഇതൊക്കെ മുതിർന്നവരുടെ കാര്യത്തിൽ ഈ കൊച്ചുകുട്ടികൾ 10 വയസ്സുള്ള കുട്ടികളെയൊക്കെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് ശ്രീ വിനീഷ്? അല്ല, ഇതില് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മളിപ്പോ ഒരു ഫെഡറേഷൻ നമ്മളിപ്പം ഈ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഫെഡറേഷൻ കോടതികളുടെ വിധികൾ തീർച്ചയായിട്ടും ഫെഡറേഷൻ അംഗീകരിക്കാറുണ്ട്. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ തന്നെ നമുക്ക് നിയമത്തെ അനുസരിക്കാൻ വേണ്ടി എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പൊ ഇവിടുന്ന് ഹൈക്കോടതിയും കേരള സർക്കാർ പിന്നെ സ്പോർട്സ് കൗൺസിലും അംഗീകരിച്ചിട്ട് ഒരു ടീം അവിടെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവിധ അവകാശങ്ങളോടും കൂടിയുള്ള നമ്മൾ അവരുടെ മേൽ ഇത് ചാരി നമ്മൾ കൈയൊഴിയുകയാണോ? നമുക്ക് കേരള സ്പോർട്സ് കൗൺസിലിന്റെ ഉത്തരവാദിത്തം ഇല്ലേ അക്കാര്യത്തിൽ? അല്ല, ഞങ്ങൾ കുട്ടികൾക്ക് അവിടെ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു എല്ലാ സ്റ്റേറ്റ് ടീമിനും പോകുമ്പോൾ അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സാമ്പത്തികമായ സഹായവും അവർക്കുള്ള കാര്യങ്ങളും. അറിഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു പെൺകുട്ടികളുടെ പോൾ ഓഫ് വിഷയത്തിൽ ഇങ്ങനെ രണ്ട് തർക്കങ്ങളുണ്ട്? ഒരു ഒരാൾ കോടതി വഴി പോകുകയാണ്, അവർക്ക് സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്തി നൽകിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ. ഇല്ല, ഞങ്ങൾ മനസ്സിലാക്കിയത് പിന്നെ അവസാന നിമിഷത്തിൽ പറഞ്ഞപ്പോഴാണ്. അപ്പൊ ഇത് ഇങ്ങനെ തർക്കമുണ്ട് എന്ന് കൗൺസിലിന് അറിയാം നേരത്തെ. അതുകൊണ്ടാണ് പിന്നെ കൗൺസില് പേരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം അസോസിയേഷനുമായി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പോയാൽ തീർച്ചയായിട്ടും അവരെ പങ്കെടുപ്പിക്കാറുണ്ട് സാധാരണഗതിയിൽ. താങ്കളിലേക്ക് ശ്രീ സി കെ വിനീഷ്, ഡോക്ടർ സിദ്ധാർത്ഥ് ഉണ്ണിത്താൻ. ഡോക്ടർ സിദ്ധാർത്ഥ് ഉണ്ണിത്താൻ, ഇതിൽ കുട്ടിക്ക് ഛർദി വന്നു, ആശുപത്രിയിൽ നടന്നുപോയ കുട്ടിയാണ്, അവിടെ ഇഞ്ചക്ഷൻ കഴിയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ അബോധാവസ്ഥയിലേക്ക് പോകുന്നു, പിന്നീട് വെന്റിലേറ്റർ എന്ന നിലയിൽ മരണം. ഇത് ഇതിനകത്ത് ഭക്ഷണമില്ല, താമസ സൗകര്യമില്ല എന്ന വിഷയവും നമുക്ക് ഉണ്ട് എങ്കിലും മൂലം ഇതിനകത്ത് ഇതിനകത്ത് പ്രധാനമായും കാരണമായിട്ടുണ്ടെങ്കിലും അതാണ് മരണകാരണം എന്ന് പറയാനാകുമോ? ഇല്ല, അത് മാത്രമായിട്ട് നമുക്ക് പറയാനൊക്കത്തില്ല. അത് പ്രോപ്പറായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം എല്ലാം അതിനുവേണ്ടി റിസൾട്ട് എല്ലാം വെയിറ്റ് ചെയ്യുന്നത്. ഇത് ബട്ട് ഒരു പാർട്ട് ആകാം, ബിക്കോസ് പുറത്തുനിന്ന് ഇപ്പം അവിടെ പോയി നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ല, നമുക്ക് സ്റ്റേയും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുറത്ത് താമസിച്ച് പുറത്ത് ഭക്ഷണം കഴിക്കുമ്പം ഒരു 10 വയസ്സ് കുട്ടിക്ക് അവരുടെ സ്റ്റേറ്റ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും, സ്ട്രെസ് കൂടുതലായിരിക്കും, എന്താണ് നടക്കാൻ പോകുന്നത്. സോ അതെല്ലാം വരുമ്പം അവരുടെ ഇമ്മ്യൂണിറ്റി കുറയും. ആ ടൈമിൽ ചിലപ്പം അവർക്ക് ഇൻഫെക്ഷൻ വന്ന് അങ്ങനെയാണ് ആ ഇൻഫെക്ഷൻ വന്ന് പ്ലസ് വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ വേഴ്സനായി സ്റ്റേറ്റ്. സോ പക്ഷെ നമുക്ക് തീർത്ത് പറയാനൊക്കത്തില്ല, ഇത് മാത്രമാണ് കാരണം, പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ച് മാത്രമാണ് കാരണം നമുക്ക് 100% പറയാനൊക്കത്തില്ല. ശരി, ഞാൻ മടങ്ങിയെത്താം ഡോക്ടറിലേക്ക്. റിയാസ്, കേരള സൈക്കിൾ അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ റിയാസ്, ഇപ്പോ ആദ്യം കുട്ടിയുടെ ഭൗതിക ശരീരം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് തോന്നുന്നു അല്ലേ? നടത്തി.
എപ്പോഴാണ് ബോഡി നാട്ടിലേക്ക് എത്തിക്കുക? ബോഡി നാട്ടിലെത്തിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോ എയർപോർട്ടിലാണ് ഉള്ളത്. എയർപോർട്ടിൽ ആണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കാർഗോയിലോട്ട് കയറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. കുട്ടിയുടെ പിതാവും ഉണ്ട് കൂടെ? ആ, പിതാവ് ഉണ്ട്, ഇവിടെ അടുത്തുണ്ട്, ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇക്കാര്യത്തിൽ എന്താ അസോസിയേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ റിയാസ്? ഇത് നമുക്ക് അസോസിയേഷൻ ചെയ്യാൻ, നമ്മളിപ്പോൾ കേരള സർക്കാരും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലും എല്ലാം അംഗീകരിച്ച ഒരു ടീമാണ് നമ്മുടെ കേരള സൈക്കിൾ പോളോ അസോസിയേഷൻ. അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു റൂം ചോദിച്ചു. നമ്മൾ ഇവിടെ വന്നു, 5 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. 5 മണി, നമ്മൾ 12 മണിയായപ്പോൾ വരാൻ അവർ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ 12 മണിയായപ്പോൾ ഗ്രൗണ്ടിലെത്തി. 12 മണിയായപ്പോൾ എത്തിയപ്പോൾ അവരെത്തിയിട്ടില്ല. അവർ വൈകിട്ട് 5 മണിക്കാണ് എത്തണത്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു, ഫെഡറേഷൻ്റെ സെക്രട്ടറിയും എല്ലാമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾക്ക് നാളെ കളിക്കാനുള്ള ഇത് ചെയ്തു തരാം, പക്ഷേ നിങ്ങൾക്ക് ഫുഡോ അക്കോമഡേഷനോ തരാനുള്ള ഇത് ചെയ്തു തരില്ല, നിങ്ങൾ പുറത്തുനിന്ന് പ്രൈവറ്റായിട്ട് കഴിക്കണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതിന്റെ കാരണം എന്താണ്? കോടതി വിധി അനുസരിച്ചാണ് നിങ്ങൾ പോകുന്നത്, ഒരു സാധാരണഗതിയിലുള്ള എൻട്രി ആണ് നിങ്ങളും? അതെ, കോടതി വിധി അനുസരിച്ചാണ് നമ്മൾ വന്നേക്കണതും എല്ലാം. പക്ഷെ ഇവിടെ നമ്മൾ വരുമ്പോൾ ഏത് ബാക്കി എല്ലാ സ്റ്റേറ്റിൽ നിന്ന് വന്ന എല്ലാ ആളുകൾക്കും ഇവിടെ അക്കോമഡേഷനും ഫുഡും ഇവർ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് എല്ലാ നാഷണലും. ഞാൻ വർഷങ്ങളായിട്ട്, ഞാൻ 98 മുതൽ ഞാൻ കേരള ടീമിൽ കളിക്കുന്നതും ഈ സൈക്കിൾ പോളോ കേരള സൈക്കിൾ പോളോ അസോസിയേഷനിൽ കളിക്കുന്നതും കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ളതും കേരള ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടും ഞാൻ കളിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രശ്നങ്ങൾ, ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഈ പറയുന്ന പോലെ ഫെഡറേഷനാണ് നമുക്ക് അക്കോമഡേഷനും ഫുഡും എല്ലാം തന്നിട്ടുള്ളത്. ഇത് ഈ ഒരു ഇങ്ങനെ ഈ ഒരു പ്രശ്നം കോടതിയുടെ ഇത് പേപ്പറും കോടതിയിൽ നിന്നുള്ള വിധിയും സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരവും എല്ലാം ആയിട്ട് വരുമ്പോഴും നമുക്ക് ഇത് കിട്ടുന്നില്ല. അവർ പറയുന്നത്, നിങ്ങൾ സാധാരണ അവർ പറയും നമ്മളെ കളിപ്പിക്കത്തില്ല, നിങ്ങൾക്ക് അംഗീകാരം ഇല്ല എന്ന് പറയും. പക്ഷേ സ്പോർട്സ് കൗൺസില് നമ്മളെ കേരളത്തിൽ നമ്മളെയാണ് അംഗീകരിച്ചേക്കുന്നത്, നമ്മളെയാണ് അംഗീകരിച്ചേക്കുന്നതും ഫെഡറേഷൻ ഈ ഹൈക്കോടതി നമ്മളെയാണ് അംഗീകരിച്ചേക്കുന്നത്. ദേശീയ അസോസിയേഷൻ നിങ്ങളെ ബന്ധപ്പെടുന്നുണ്ടോ ഇപ്പോ? കേരള ഹൈക്കോടതി ദേശീയ സംസ്ഥാന അസോസിയേഷൻ സെക്രട്ടറിമാർ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്, കേരള സൈക്കിൾ പോളോയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അല്ല, നിങ്ങളോട് ദേശീയ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ഇന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി ആവശ്യപ്പെട്ടേക്കണേ സൈക്കിൾ പോളോ അസോസിയേഷൻ ഓഫ് കേരളയുടെ സെക്രട്ടറിയുടെ അടുത്ത് ഹാജരാവാനാണ് പറഞ്ഞേക്കണേ. ഓ, നമ്മുടെ ബദലായിട്ടുള്ള അസോസിയേഷന്റെ സെക്രട്ടറി, അവരുടെ അടുത്താണ് ഹാജരാവാൻ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി. അതുപോലെ ഫെഡറേഷന്റെ സെക്രട്ടറി അടുത്തുമാണ് ഹൈക്കോടതി കോടതി ഹാജരാവാൻ പറഞ്ഞേക്കുന്നത്. ഈ നിതാ ഫാത്തിമയുടെ കുടുംബ അതിന്റെ കേസും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ.